ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ നാല് പാർട്സും അതിൻ്റെ ഉള്ളിലോട്ട് ഒട്ടിച്ചെടുക്കണം. ഞാൻ നിങ്ങളെ പറഞ്ഞിരുന്നു, എന്തെങ്കിലും വെച്ച് സ്പ്രെഡ് ചെയ്താൽ അതൊന്നുകൂടി നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ നാല് പാർട്സ് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ കാർഡ്ബോർഡിൻ്റെ ഉള്ളിലോട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി അതിൻ്റെ അതേ വലുപ്പത്തിൽ വന്നിട്ട് മറ്റൊരു ഫോർഷീറ്റിൻ്റെ പീസ് എടുത്ത് അവിടെയും അതുപോലെ തന്നെ മാമ്പൽ പ്ലേസിൽ പ്ലേസ് ചെയ്ത് വയ്ക്കാം. ഇപ്പം നമ്മുടെ കാർഡ്ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള നല്ല സ്ട്രൈപ്സ് എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിക്കാം. അതെ, ഇവിടെ ഒട്ടിച്ചു. ആൻഡ് സെക്കൻഡ് സ്ട്രൈപ്പ് അവിടെ, സെക്കൻഡ് സ്ട്രൈപ്പ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ തേർഡ് സ്ട്രൈപ്പാണ് എടുക്കുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിക്കാം. അപ്പൊ നിങ്ങൾ നല്ല ഭംഗി കിട്ടും. ഏകദേശം ഒരു നല്ലൊരു നല്ലൊരു ചെറിയ റെക്റ്റാങ്കിൾ വരുന്ന, അതായത് ചെറിയ സ്ക്വയർ വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്ത് കിട്ടി, അത് നല്ല ഭംഗിയില്ലാത്ത എക്സ്ട്രാ വരുന്ന പേജ് താഴത്തോട്ട് ഒട്ടിക്കാം, അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കാർഡ്ബോർഡ് റെഡി ആയി വെച്ചിട്ടുണ്ട്. ഇനി ഈ പിക്ചറിൽ കാണുന്ന പോലെയുള്ള നാല് പീസസ് എടുത്തതിന് ശേഷം, കാർഡ്ബോർഡാണ്, കാർഡ്ബോർഡ് പീസ് എടുത്തതിന് ശേഷം അതിനെ അതേ കളറിൽ ഷീറ്റെടുത്ത് കളർ പേപ്പർ കൊണ്ട് കളർ ചെയ്തെടുക്കാം. ശേഷം പിക്ചറിൽ കാണുന്ന പോലെ വെട്ടിയെടുക്കാം. ഓക്കെ, അപ്പൊ പിക്ചറിൽ കാണുന്ന പോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നോക്കുക, വെട്ടിയെടുത്ത ഭാഗം ഒന്ന് വൃത്തിയേതായി കിടക്കുന്നില്ല കാർഡ്ബോർഡ് കണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ അതിനേക്കാൾ അതിന്റെ വലുപ്പത്തിൽ ഒരു ചെറിയ സ്ട്രൈപ്പ് എടുത്തിട്ട് അവിടെ ഒട്ടിക്കാം. ഓക്കെ, അവിടെ ആൻഡ് അടുത്ത ഭാഗത്തും അതേ സ്ട്രൈപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രൈപ്പ് ഒട്ടിച്ച് നല്ല വൃത്തിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ രണ്ട് ഭാഗത്ത്, അതായത് നമ്മൾ ഇരിക്കുന്ന രണ്ട് ഭാഗത്തും ഉള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. രണ്ട് പീസസും ഒരേ വലുപ്പത്തിലാകാൻ വേണ്ടിയിട്ട് രണ്ടും ഒരുപോലെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ രണ്ടും ഒരുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, വേറെ സ്ട്രൈപ്പ് എടുത്തിട്ട് ആ കട്ട് ചെയ്ത ഭാഗത്ത് വൃത്തിയേടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ എന്ത് ചെയ്യാം, വേറെ സ്ട്രൈപ്പ് എടുത്തിട്ട് രണ്ട് പീസിന്റെയും കട്ട് ചെയ്ത ഭാഗത്ത് ഒട്ടിക്കാം. ഓക്കെ, ഫസ്റ്റ് പീസും ഒട്ടിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡഡ് വരുന്ന ഭാഗം ഒന്നല്ലെങ്കിൽ ഒട്ടിക്കുന്നത് നല്ലതല്ല തോന്നുന്നത്, നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ എല്ലാ പീസസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒട്ടിച്ച് വൃത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കുക. ഗ്ലൂ ഗണ്ണ് വെച്ചാലേ ഇത് ശരിക്കും നിൽക്കുള്ളൂ, ഫെവിക്കോള് ഉപയോഗിക്കണ്ട. രണ്ട് സൈഡിലും വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിക്കാം, വൃത്തിയിൽ ഒട്ടിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഊനാലിതേ ഇവിടെ നല്ല ഭംഗിയിൽ റെഡിയായി നിന്നിട്ടുണ്ട്. ഇനി വേറൊരു എഫോസീസിന്റെ പീസ് എടുത്തിട്ട് അത് ഒരു വടി പോലെ, ഒരു സ്റ്റിക്ക് പോലെ മടക്കിയെടുക്കാം. നിങ്ങൾക്കറിയാം എങ്ങനെ സ്റ്റിക്ക് പോലെ മടക്കിയെടുക്കാം. അതെ, സ്റ്റിക്ക് പോലെ മടക്കിയെടുത്ത് ഗമ്മ് വെച്ചിട്ട് അവിടെ ഒട്ടിച്ചെടുക്കാം. ഇതിന്റെ രണ്ട് ഭാഗങ്ങളും നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒരു സ്ട്രൈപ്പ് എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അതമ്മ ചുറ്റാം. അപ്പോ ഇങ്ങനെ ചുറ്റുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, കാരണം അത് നല്ലൊരു ഭംഗിയാണ്. ആ ഒരു കോല് പിന്നെ അത് ചുറ്റിയിരിക്കുന്നത് കാണുന്ന നല്ല ഭംഗിയല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആ കോലില് അങ്ങനെ ചുറ്റിയെടുക്കാം. ഓക്കെ, ചുറ്റിയെടുത്തിട്ടുണ്ട്, ചുറ്റിയെടുത്തു, എന്ത് ചെയ്തു നല്ല ഭംഗിയിൽ ചുറ്റിയെടുത്തു. ആൻഡ് ഇനി ഇത് ഇതിന്റെ വലുപ്പത്തിലുള്ള പല
കോളുകളും ചുറ്റി അതിൻ്റെ മേലെ ഇങ്ങനെ സ്ട്രൈപ്സ് എന്ത് ചെയ്യണം, ചുറ്റിയെടുക്കണം. ഇനി ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ ഗ്ലൂ ഗണ്ണ് വെച്ച് ഓരോ സ്ട്രൈപ്സും അതായത് ഓരോ കോളുകളും അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, പൊട്ടിക്കാം. നാല് ഭാഗത്തിന് അതായത് ആ രണ്ട് സ്ട്രൈപ്പ് കൂടി ചേരുന്ന ആ ഒരു ഭാഗമല്ലേ, അവിടെയാണ് ഒട്ടിക്കുന്നത്. എന്നിട്ട് ഒട്ടിച്ചതിന് ശേഷം വല്ല കോറോ പെൻസിലോ എന്തെങ്കിലും വെച്ച് തന്നെ അമർത്തി കൊടുക്കുക, എങ്കിൽ അവിടെ അമർന്ന് നിൽക്കുള്ളൂ. ഓക്കെ, അമർന്ന് നിന്നിട്ടുണ്ട്, അമർത്തി കൊടുക്കുക. ഓക്കെ, ശരിയായി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ രണ്ട് പീസും ഒന്ന് നടുവിലോട്ടായി ബെൻഡ് ചെയ്തിട്ട് ഒന്നിൻ്റെ മുകളിലായത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പൊട്ടിച്ചെടുക്കണം. ഓക്കെ, അടുത്തത് സെക്കൻഡ്. രണ്ടും ഒരേ വലുപ്പത്തിലാകാമെന്ന് ശ്രദ്ധിക്കണം, എങ്കിലും നല്ല ഭംഗി കിട്ടുള്ളൂ. ഇനി നിങ്ങൾ ഓക്കെ രണ്ട് ഭാഗം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത രണ്ട് ചെറിയ ഒരേ വലുപ്പത്തിലുള്ള രണ്ടെണ്ണെടുത്ത് ആ പെൻസിൽ വെച്ച് അതിൻ്റെ എൻഡ് ഒന്ന് ചുരുട്ടി കൊടുക്കാം. അതെ, വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. ആൻഡ് അത് ഒരു ചെറിയൊരു സർക്കിൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു സർക്കിളായി ആൻഡ് ഒരു സർക്കിൾ ഇപ്പം നമ്മൾ ഉണ്ടാക്കുകയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഒന്നായില്ലേ? ഓക്കെ, ഒന്നായി. അടുത്തത് രണ്ടാമത് സെക്കൻഡ്, രണ്ടാമതും ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും വെച്ച് അമർത്തി കൊടുക്കുമ്പോൾ അവിടെ ബെൻഡ് ചെയ്ത് നല്ലോണം നിന്നോളും. ഇനി നിങ്ങൾ ഇത് ഊന്നലൊന്ന് ഒട്ടിക്കാണ് വേണ്ടത്. അത് ഒന്നും കൂടി അവിടെ അമർന്ന് നിൽക്കാൻ ശ്രദ്ധിക്കണം, അല്ലാതെ ചിലപ്പോൾ നിങ്ങൾ അത് പോരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം അതെന്ത് ചെയ്യാൻ, ഒട്ടിക്കാൻ. ഇനി നിങ്ങൾ ഊന്നാലെടുക്കാം, എന്നിട്ട് ഊന്നാലിൻ്റെ വീഡിയോയിൽ കാണുന്ന ഭാഗത്ത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇത് ഒട്ടിക്കാം. ഓക്കെ, രണ്ട് ഭാഗം ഒട്ടിച്ചതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ വേറെ ഒന്നെടുത്ത് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് വെക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ രണ്ട് പീസസ് എടുത്തിട്ട് പിന്നെ മുകളിൽ ഗ്ലൂ ഗണ്ണ് വെച്ച് അതിങ്ങനെ ഒട്ടിച്ചെടുക്കാം. വാവ്, നമ്മുടെ ഊനാൽ റെഡിയായി. ഇനി ഊനാൽ ഇങ്ങനെ ആയപ്പോൾ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യണം അല്ലേ. ഇനി ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വട്ടത്തിൽ വെട്ടി ഫ്ലവേഴ്സ് ഉണ്ടാക്കാറില്ലേ, അതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയിൽ കാണുന്നത് പോലെ ഉണ്ടാക്കാം. ഫ്ലവേഴ്സും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരായിരിക്കും എല്ലാവർക്കും ഈ ഫ്ലവർ അറിയായിരിക്കും. ഓക്കെ, ആൻഡ് അതിൻ്റെ ലാസ്റ്റ് ഗമ്മ് വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഫ്ലവറായി. പിന്നെ കുറച്ച് തോന്നിയിട്ട് പല കളറിലുള്ള ഫ്ലവേഴ്സ്, പിങ്ക് കളറാണ് ഏറ്റവും നല്ലത്, ഒരു ലൈറ്റ് പിങ്ക്. ഇനി നമ്മളിവിടെ എന്ത് ചെയ്യാണ്, അതിന് വേണ്ട ഇല കട്ട് ചെയ്യാണ്. ഇല ഒരു പ്രത്യേക രീതിയിലാണ് കട്ട് ചെയ്യുന്നത്, നിങ്ങൾ വീഡിയോയിൽ നോക്കി അതുപോലെ കട്ട് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഷേപ്സ് എടുക്കാം, ദാറ്റ്സ് ഓൾ നിങ്ങളുടെ ഇഷ്ടം. ഇനി നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിക്കുകയാണ്, വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിക്കാം. അതിൻ്റെ മറ്റേ സൈഡിലും ഒരു കോലുമായിട്ട് നമ്മൾ മൂന്ന് ഫ്ലവേഴ്സാണ് ഒട്ടിക്കുന്നത്. ആദ്യത്തെ രണ്ട് കോലും മൂന്ന് ഫ്ലവേഴ്സും ബാക്കത്തെ കോലുമ ഓരോ ഫ്ലവറായിട്ടാണ് ഒട്ടിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫ്ലവേഴ്സ് പകുതി ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ലീഫ്, അതായത് ഇലകൾ ഒട്ടിക്കുകയാണ്. ഗ്ലൂ ഗണ്ണ് കൈമാവാതെ ശ്രദ്ധിക്കണം, പൊള്ളും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ഗ്ലൂ ഗണ്ണൊക്കെ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കഴിഞ്ഞു, ഫ്ലവേഴ്സ് ഒട്ടിച്ചു, ലീഫുകളും ഒട്ടിച്ചു. ആൻഡ് നമ്മുടെ എന്ത് റെഡിയായി, നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഊഞ്ഞാൽ റെഡിയായി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ലൈക്കും ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിർദ്ദേശങ്ങളോ കമൻസ് ആണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.